പ്രവർത്തനം 1:8 തിരുവചനം. യേശു അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവ് നൽകുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ജീവജലത്തിന്റെ നദിയായി ഓരോ ഹൃദയത്തിലും ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ് അത് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം എല്ലാവരുടെ മേലും അവരുടെ ചൈതന്യം അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വലിയ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളെയും കടന്നു വരട്ടെ. ആമേൻ, ആമേൻ. Jesus, glory to Holy Spirit, and glory to Holy Trinity. You are holy, and you alone are holy. Avudna parishuddhanaya devam
അങ്ങ് മാത്രം പരിശുദ്ധൻ, അവിടുന്ന് മാത്രം അത്യുന്നതനായ ദൈവം, അവിടുന്ന് മാത്രം സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ കർത്താവാദി കർത്തനായ ദൈവമേ, യഹോവയായ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അപ്പാ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്പിരിറ്റ് ഇൻ ജീസസ് അങ്ങയെ ആരാധിക്കുന്നു, സ്പിരിറ്റിന്റെ മകൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോ 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 പിതാവേ, അപ്പോ ഓ ഹല്ലേലൂയ, ഗ്ലോറി 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 ടു മൈ ഫാദർ, ഗ്ലോറി ടു മൈ ഫാദർ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ 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 യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഓ ഇളകെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു മഹത്വപ്പെടുന്നു കർത്താവേ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വിമോചകൻ, ഞങ്ങളുടെ പാപപരിഹാര ബലി അവിടുന്നാണ്. യേശുവേ അങ്ങേ സ്തുതിക്കുന്നു, യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഓ സ്തോത്രം ഹല്ലേലൂയ ഗ്ലോറി. നമ്മുടെ കയ്യിൽ വിട്ടി പിടിച്ചുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ആന്തരികമായ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് ആ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമാണോ? സുഖമാണോ? യഹൂദന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എല്ലാ വർഷവും അവർ ഈ കൂടാരത്തിരുന്നാളിൽ ആഘോഷിക്കാൻ പങ്കെടുക്കാനായിട്ട് അവർ ജെറുസലേം ഒന്നിച്ചു കൂടും. അതിന് സമാനമായ തുല്യമായ രീതിയിലാണ് കർത്താവിൻ്റെ പുതിയ ഇസ്രായേലായ സ്പിരിറ്റിന്റെ മക്കൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ഭാഗ്യമാണിത്, വലിയ അനുഗ്രഹമാണിത്. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഹൃദയത്തിൽ. അതിന് കാരണം ഇതാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഒന്നു ചേരുമ്പോൾ അത് സ്വർഗത്തിന് വലിയ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. I'm so happy to see you all here. The reason is only one. When the people of God gather together, the Heavenly Father rejoices. Hallelujah. We are the chosen race, the royal priesthood, the holy nation. ഒന്ന് പത്രോസ് 2:9 വചനമാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. We are the chosen race, as it says in 1 Peter. You are the chosen race, the holy nation and God's own people. Hallelujah. Hallelujah. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം, പ്രകാരം ഒരു തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട്. കർത്താവായ ഈശോ അവസാനമായിട്ട് പങ്കെടുത്ത കൂടാരത്തിരുന്നാളിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. In John 7 we see that Jesus has participated in the festival of booths the last time. യോഹന്നാൻ 7:1 വചനമാണ്, യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു, യഹൂദർ അവനെ വധിക്കുവാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയയിലേക്ക് പോവുക. After this, Jesus went about in Galilee. He would not go about in Judea because the Jews sought to kill him. Now the Jews' Feast of Tabernacles was at hand. So his brethren said to him, Leave here and go to Judea, that your disciples may see the works you are doing. 10-ാമത്തെ വചനം,
എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി. But after his brethren had gone up to the feast, then he also went up, not publicly, but in private. 14 വചനം, തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. Verse 14, about the middle of the feast, Jesus went up into the temple and taught. വചനം 37, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റുനിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ വേദം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. Verse 37, on the last day of the feast, the great day, Jesus stood up and proclaimed, if anyone thirst, let him come to me and drink. He who believes in me, as the scripture has said, out of his heart shall flow rivers of living water. ഏഴ് ദിവസം തിരുനാളാണ്. യേശു ജെറുസലേം ദേവാലയത്തിൽ ചെല്ലുന്നു. ആ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ലാസ്റ്റ് ഡേ എന്ന് പറയുക. നമ്മൾ കൂടുന്നത് ആ അവസാന ദിവസം നമ്മൾ കൂടുന്നത്, ഇത് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഈ ഏഴ് ദിവസം തിരുനാളിന്റെ അവസാന ദിവസമാണിത്. അപ്പോൾ ഈ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദമുയർത്തി പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. This is a feast of 7 days. In the last day Jesus says, if anyone thirst, let him come to me and drink. ഇത് നമ്മൾ അനേകം പ്രാവശ്യം നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുള്ള വചനമാണ്, കേട്ടിട്ടുള്ള വചനമാണ് അത്. We have heard this word many times. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. If anyone thirst, let him come to me and drink. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. He who believes in me, out of his heart shall flow rivers of living water. ഒരു കൂടാരത്തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് അത്. This is a great promise that Jesus proclaims during the last day of feast. ഇതേ വചനം ഇന്നും ഈശോ നമ്മോട് പറയുകയാണ്, നിനക്ക് ദാഹിക്കുന്നെങ്കിൽ നീ എൻ്റെ അടുക്കൽ വന്ന് കുടിക്ക്, നീ എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. This is what Jesus tells us as well. If you are thirsty, come to me and drink, and out of your heart shall flow rivers of living water. നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലം ദൈവത്തിന്റെ വചനമാണ്, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണെന്ന് നമുക്കറിയാം. It is only the word of God that quenches our thirst. കാരണം യേശുവിന്റെ വചനം ആത്മാവും ജീവനുമാണ്. Because the word of God is spirit and life. അത് ശ്രവിക്കുന്നവന്റെ ഹൃദയത്തിലെ ആത്മാവ് നിറയുന്നു, ജീവൻ നിറയുന്നു. The one who listens that in his heart fills the spirit and life. നമുക്ക് എത്രമാത്രം ദാഹമുണ്ട് ദൈവത്തിന്റെ വചനത്തോട്. How much are we thirsty to the word of God? പലപ്പോഴും ഇന്നും നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ആയിട്ടും നമുക്ക് വലിയ അഭിഷേകം ലഭിച്ചിട്ടും ഇന്നും പലപ്പോഴും നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണുകൾ ദാഹിക്കുന്നില്ലേ ലോകത്തിന് വേണ്ടിയിട്ട്? Even though we are born again in spirit, our heart, body, mind and soul thirst for the worldly pleasures. ലോകത്തോടുള്ള നമ്മുടെ ദാഹം, it is a thirst towards the world. ദൈവത്തോടുള്ള നമ്മുടെ ദാഹത്തെ നശിപ്പിക്കുന്ന കളയും. It spoils a thirst towards the God. ലോകത്തോടുള്ള ദാഹം കൊണ്ടാണ് നമ്മുടെ കണ്ണുകളുടെ ആസക്തി, ജീവത്തിന്റെ ദുരാശ, ലോകത്തിന്റെ മോഹങ്ങള്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങള്, നമ്മുടെ സമയങ്ങൾ ലോകം നശിപ്പിച്ച് കളയുന്നു. ടിവിയും സിനിമകളും സീരിയലുകളും വാട്സാപ്പും ഫേസ്ബുക്കും നമ്മുടെ സമയങ്ങള് കൊന്നുകളയാണ്. It is only because a thirst towards this world we are spoiled and we reduces this thirst towards the word of God. നാം ഒരു കാര്യം തിരിച്ചറിയണം, ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് ദൈവം തന്റെ ആത്മാവിനെ തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത കാലഘട്ടത്തെക്കാളും വലിയ ഞെരുക്കമുള്ള കാലഘട്ടം നമ്മൾ ജീവിച്ചിരിക്കുന്നത്. This period that we live in is presently, before 2000 years the distractions that were faced is more than that what we face now. കാരണം കഴിഞ്ഞുപോയ തലമുറകളുടെ പാപത്തിന്റെ ഭാരം ഇന്ന് ഈ തലമുറകളിൽ കടപ്പുണ്ട്. Because the burden of sin is in our generation that the past generation had done. അതുകൊണ്ട് തന്നെ തിന്മയുടെ, പിശാചിന്റെ, സമൂഹത്തിലുള്ള മനുഷ്യരിലുള്ള കുടുംബങ്ങളിലുള്ള സ്വാധീനങ്ങളും അധികാരവും ആധിപത്യങ്ങളും കൂടുതൽ ശക്തമായിട്ടുണ്ട്. That is why the influence of Satan, his power and dominion over our families are many more. പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല.
our desire to pray is not fulfilled. സ്നേഹിക്കാൻ ശ്രമിച്ചാൽ സ്നേഹിക്കാൻ പറ്റില്ല. Our desire to love one another is not fulfilled. നല്ല തീരുമാനം എടുക്കുമ്പോൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. We take a good decision, we cannot implement it. അത്രമാത്രം ഞെരുക്കമാണ് നമ്മുടെ ചുറ്റിലും ഉള്ളത്. That much obstructions we face. അത്രമാത്രം ഞെരുക്കമാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും കടന്നു വരുന്നത്. ഇതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ അഭിഷേകത്തെ നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുള്ളത്. In order to destroy this, God has sent us his anointing. യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചപ്പോൾ അവിടെ പിശാ യേശുവിനെ പരീക്ഷിച്ചുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. We see in the word of God that Jesus took fasting for 40 days in the desert. പിശാചിന്റെ സകല പരീക്ഷകളെയും യേശു പരാജയപ്പെടുത്തി യേശു വിജയം വരിച്ചുകൊണ്ട് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് എന്നോട് കൂടി ആയിരിക്കുന്നവന് ഏത് പരീക്ഷകളെയും ജയിക്കുവാൻ ഞാൻ ശക്തി നൽകും. Jesus proved that overcoming all those temptation and taught us a lesson that one who believes in me can overcome all these trials. നമ്മള് മാത്രമല്ല പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. It is not only we that are tempted. നമ്മള് മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത്. It is not only we that are put into trial. നമ്മുടെ കർത്താവ് എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. Our Lord in all ways have been put into trial. അവൻ എല്ലാ പരീക്ഷകളെയും ജയിച്ചവനാണ്. He is the one who gained victory over all these temptations. തന്നെ പരീക്ഷിച്ചറിയാൻ വന്ന പിശാചിനെ തന്നെ കാൽക്കീഴിൽ പരാജയപ്പെടുത്തിയവനാണ് കർത്താവ് യേശുക്രിസ്തു. The one Satan who came to destroy him, God overcame him. യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണ് ഓരോ സ്പിരിച്വൽ മക്കളും. We are the one who believes in that Jesus Christ. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് by the faith in Jesus Christ നിനക്കെതിരെ ഒരു കടന്നു വരുന്ന നാരീ ശക്തികളെ തോൽപ്പിക്കുവാനുള്ള അധികാരവും അഭിഷേകവും നിന്റെമേൽ പകർന്നു വന്നിട്ടുള്ളതാണ്. You have all the authority and anointing to overcome all the evil powers. ഒരു സ്പിരിച്വൽ മക്കളും പാപത്തിനോ ലോകത്തിനോ അടിമത്തിൽ ജീവിക്കേണ്ടവരല്ല. No one of the spirit in Jesus is not supposed to live as a slave of Satan. ഏതു തിന്മയേയും ഏതു നാരീ ശക്തികളെയും തകർക്കുവാനും പരാജയപ്പെടുത്തുവാനും അതിനുമേൽ വിജയം വരിക്കുവാനുള്ള ശക്തിയും അധികാരവുമാണ് ഈ അഭിഷേകത്തിലൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്ക് പകർന്നു തന്നിട്ടുള്ളത്. Through this anointing God has given the power and courage to destroy all these evil spirits. പരീക്ഷകൾ കടന്നു വരുമ്പോൾ പലപ്പോഴും മനസ്സ് തളർന്നു പോകും. When temptations come we become depressed. പരിഭ്രാന്തി പിടികൂടുകയാണ്. We become restless. പ്രാർത്ഥിക്കാൻ പോലും സാധിക്കില്ല. We cannot even pray. അമിതമായ ടെൻഷൻ ആയി. We have more tension. ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാതെ വരികയാണ്. We cannot depend on God. പക്ഷേ നീ ഒരു കാര്യം അറിയണം. But you should realize that നിന്നെ ഞെരുക്കുന്ന നിന്റെ വിശ്വാസം തകർക്കുന്ന തിന്മയുടെ ശക്തി ഉള്ളിൽ നിന്ന് നിന്നെ എതിർക്കുകയാണ്, നിന്നെ ഞെരുക്കുകയാണ്. But you should realize that the evil power that inside you is destroying you. തലമുറവഴി കടന്നു വന്നു കിടക്കുന്ന പാപത്തിന്റെ ശക്തികൾ നമ്മുടെ രക്തത്തിലുണ്ട്, നമ്മുടെ അബോധ മനസ്സിലുണ്ട്. The power of sin that have come to us through the ancestors is in our heart and in our blood. ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. It waits for a chance to trap you. നമ്മുടെ വിശ്വാസം തകർത്തു കളയാനായിട്ട്. Destroy your faith. നമ്മുടെ മനസ്സിനെ ഞുറുക്കി കളയുവാനായിട്ട്. To hurt your mind. ഒരു അവസരത്തിനു വേണ്ടി പിശാച് അല്ലെ അശുദ്ധാത്മകൾ കാത്തിരിക്കുകയാണ്. Satan waits for a trap or a chance. We should be very very cautious, very careful. നമ്മൾ വളരെ സദ്ധാരികളായിരിക്കണം. നമ്മൾ we should be very careful enough. ആ ശ്രദ്ധ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഭയങ്കര ആദിയായി ഭയങ്കര അസ്വസ്ഥതയായി ടെൻഷനായി എന്ന് പറയുന്നത്. Since we are not so much earnest, we are having so much of tension in our heart. ഏതു തിന്മയെയും കീഴ്പ്പെടുത്തുവാൻ ശക്തനായ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് എനിക്കെതിരെ കടന്നുകൊണ്ട് ഏതു തിന്മയെയും അവന്റെ നാമത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എന്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. You should have a strong conviction that the anointing of God in me can destroy any kind of evil power in me. ഉള്ളിൽ വരുന്ന ഞെരുക്കങ്ങളെ തകർക്കുവാനും കീഴ്പ്പെടുത്തുവാനുമുള്ള ഒരു വലിയൊരു ആയുധമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മറിയത്തുള്ള നമ്മുടെ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന. The greatest weapon given to us is the holy rosary or our devotion to Mother Mary to destroy all these evil powers. ആരെ നിരന്തരമായിട്ട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നുവോ, നന്മറിഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നുവോ, ആ പ്രാർത്ഥനയിലൂടെ നിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഏത് തിന്മയെയും തകർക്കുവാനായിട്ട് കർത്താവ് നിന്നെ സഹായിക്കും. Whoever continuously prays the Hail Mary prayer, the Lord will help you definitely to overcome these evil powers. Hallelujah. Hallelujah. സ്പിരിറ്റ് ഇൻ ജീസസിന്റെ മക്കള് തോറ്റുപോയി എന്ന് ഒരിക്കലും ആരും പറയാൻ ഇടവരരുത്. No one should say that any spirit in Jesus has been failed. Hallelujah. Hallelujah. നമ്മൾ ഈ ലോകത്തിലെ ശക്തരാണ്, നമ്മൾ ധീരരാണ്.
We are most courageous and powerful men in this world. ദൈവം വേർതിരിച്ച് നിർത്തിയ സമൂഹമാണ് സ്പിരിറ്റ് ഇൻ ജീസസ് സമൂഹം. God has separated us from every other man. That is called ദൈവത്തിന്റെ കരമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. We are called to be his hand and instrument in him. അതിന്റെ വ്യക്തമായ അടയാളമാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ കർത്താവ് കാണിച്ചു തന്നത്. ഈ കേരളം മുഴുവനും ജലപ്രളയം കൊണ്ട് മൂടി മനുഷ്യരെല്ലാം ഭയന്ന് പരിഭ്രാന്തി പിടികൂടിയ നിമിഷങ്ങളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതി സ്വീഡിഷിന്റെ മക്കള് ഏതാനും പേര് മെനിലാനില് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിന്നും കരുണ പിടിച്ച് മേടിച്ച് മഴയോടെ പിടിച്ചു നിർത്തി ഓഗസ്റ്റ് മാസം 16-ാം തീയതി. The greatest proof is that in August 15, when Kerala was overcome with flood, we prayed before God and God has mercy. എത്രയോ വലിയൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. This is a huge and mighty thing. അതിശക്തമായ മഴ പെരുമഴ അടിച്ച് അവിടെ കൊടുങ്കാറ്റാണ് അടിച്ചത്. ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് മേരാന്റെ ഹോളൊക്കെ പറിച്ചു കളഞ്ഞു, അതുപോലെ കാറ്റു മഴയുമായിരുന്നു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് ഞങ്ങളെ 50 പേര് ഗ്രോട്ടോയുടെ മുന്നിൽ ആ മണ്ണിൽ മുട്ടുത്തി നിന്നുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കേരളത്തെ നാശത്തിന് വിട്ട് കൊടുക്കല്ലേ എന്ന്. When there was a huge rain and heavy storm, we 50 members of us in front of Maryland, we prayed for his mercy. വളരെ വേഗം കർത്താവിന്റെ ഉത്തരവ് അവിടെ കടന്നു വന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും മഴ നിന്നു, കാറ്റ് നിന്നു. കർത്താവേ ഒരു അടയാളം കാണിച്ചു തരണേ, മഴ പെയ്യില്ല എന്ന് ഒരു അടയാളം ആകാശം കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു വലിയ മഴവിൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാനം കർത്താവ് അവിടെ നിറവേറ്റി തന്നു. Very soon we got an answer from God. Hallelujah! Show a sign in heaven. കർത്താവ് സ്വന്തമായുള്ള ജനതയാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. We are one in God and we are the people spirit in Jesus. കർത്താവിൽ ശക്തി കണ്ടെത്തിയവരാണ് സ്പിരിറ്റ് ഇൻ ജീസസിന്റെ മക്കള്. We are the one who have found power and courage in God. നമ്മുടെ ആശ്രയം കർത്താവിലാണ്. We are the one who depend in God. നമ്മുടെ സമാധാനം കർത്താവിലാണ്. Peace is only in God. നമ്മുടെ ശക്തി കർത്താവിലാണ്. Our power is only in God. നമുക്കിതിനെ കടന്നു വരുന്ന ഏത് ദാരിയ ശക്തികളെ പിടിച്ചു കെട്ടാനുള്ള ശക്തിയും അധികാരവും ഈ അഭിഷേകത്തിൽ കർത്താവ് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. God has given the power and courage to bind all the evil powers through this anointing. ഒരിക്കലും തോറ്റു പോകേണ്ടവരല്ല. We are not to be failed. പരാജയപ്പെടേണ്ടവരല്ല. We are not to be failed. പരിഭ്രമിക്കേണ്ടവരല്ല. We should not be disturbed. ഏത് പ്രശ്നമാകട്ടെ, come what may, സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കാം, even in our family, ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, from our life partner, നിന്റെ മനസ്സ് തകർക്കുന്ന രീതിയിൽ, whatever that destroys your heart, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, if any problem comes, നീ നിന്റെ ഹൃദയത്തിൽ, in your heart, കർത്താവിനെ മുറുകെ പിടിക്കുക, you should hold tight to God, ദൈവത്തെ നോക്കുക, you should look unto God, അവിടെ നീ പരിഭ്രമിച്ചതുകൊണ്ട് when you have disturbed, നിനക്ക് ഒന്നും ലഭിക്കില്ല, you will not gain anything, ഒരു നേട്ടവും ലഭിക്കില്ല, you can't gain anything, എന്നാൽ ആ നിമിഷത്തില്, but during that moment, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, the Holy Spirit that dwells in me, എന്നെ സംരക്ഷിക്കണമേ, should ask to protect yourself, എന്നെ ബലപ്പെടുത്തണമേ, strengthen me, എന്നെ ധൈര്യപ്പെടുത്തണമേ, make me courage, നീ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, you should pray in your heart, നിന്റെ വസിക്കുന്ന അഭിഷേകം, the anointing that dwells in you, നിന്നെ സഹായിക്കും, will help you, അവൻ സഹായകനാണ്. He is the helper. അവൻ ശക്തിപ്പെടുത്തുന്നവനാണ്. He is the one who strengthens you. അവൻ സംരക്ഷിക്കുന്നവനാണ്. He protects you. ഏത് ശത്രുവിലും from any enemies. അവൻ കാത്തുപരിപാലിക്കും. He will protect you. Hallelujah. 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 പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തുന്ന ശക്തിയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. Hail Mary is the prayer that invokes the power of Holy Spirit. Hallelujah. ഓരോ സ്പിരിച്ച മക്കളും മുടക്കം വരാതെ ജപമാല ചൊല്ലുന്നവരായിരിക്കണം. Every spirit in Jesus people should never fail in doing the holy rosary. മിനിമം കുറഞ്ഞത് 153 മണി ജപമാലയെങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് സ്വന്തമായിട്ട് ചൊല്ലാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു വലിയ സംരക്ഷണം ഉള്ളിൽ ഉണ്ടായിരിക്കും. At least if you could pray 153 beads of the rosary in a whole day, you will get a mighty protection. അനേകം പേരും പറയാറുണ്ട് കൊന്തയെല്ലാം പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. Many say that we don't have time to pray rosary. പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒരു ബന്ധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. It is only the reason that you are bounded. നിങ്ങൾ ഇത്രയേറെ വചനം കേട്ടിട്ടുള്ളവരാണ്. You have heard many word of God. പരിശുദ്ധാത്മാവിനെ കേട്ടിട്ടുള്ളവരാണ്. You have received the Holy Spirit. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if you cannot pray, നിങ്ങളെ നിശബ്ദമായി കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമല്ലോ. You can at least sit silently in front of God. നീ സ്വന്തം വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ, if you can't stay at your home, ഏതെങ്കിലും ദേവാലയത്തിൽ പോയിരുന്നു, you can go to any church, ദൈവകാരൻ നാഥന്റെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. You can pray in front of the adoration. ആ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും.
that Lord will help you. ഹൃദയം തുറന്ന് നിന്റെ വേദന അവിടെ ഇറക്കി വെക്കണം. Open your heart and give all your pains to him. കർത്താവിന് മുമ്പിലേക്ക് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കണം. Open your heart towards the Lord. അവിടുത്തെ ഒരു പറയണം, ഞാൻ നിന്നെ ആശ്രയിച്ച് വന്നിരിക്കുകയാണ്, എന്നെ സഹായിക്കണമേ. And tell him that I have come to depend on you, help me. ജീവിക്കുന്ന ഒരു ദൈവം ഓരോ ദേവാലയത്തിലും ഉണ്ട്. The living God dwells in every church. ഓരോ സകലാരിയിലും അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. His presence dwells in every Eucharistic. നീ വിളിച്ചാൽ അവൻ വിളിക്കേൽക്കും. If you call, he will definitely hear you. യേശു പറഞ്ഞു, ചോദിപ്പിൻ തരപ്പെടും. Jesus said, ask and it will be given. മുട്ടുവിൻ തുറക്കപ്പെടും. Knock and it will be opened. അന്വേഷിപ്പിൻ കണ്ടെത്തും. Find and you will seek. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഒഴിവൊഴിവ് ഉണ്ടാകാൻ പാടില്ല. If you say that you cannot pray, you don't have any reason. You have to pray. നീ പ്രാർത്ഥിക്കണം. You definitely have to pray. നീ പ്രാർത്ഥിക്കണം. You have to pray. നീ പ്രാർത്ഥിച്ചാൽ മതിയാവും. You definitely have to. നീ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. You should open your heart. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. You should cry out. കണ്ണീരോടെ പ്രാർത്ഥിക്കണം. You should pray in tears. അവിടെ ഉത്തരമുണ്ടാകും. There will be an answer. നിന്റെ പ്രാർത്ഥനയിലൂടെ. By your prayer. നീ മാത്രമല്ല. Not only you. നിന്റെ കുടുംബം. Your family. ഈ സമൂഹം. Your society. ഈ ലോകം. This world. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അനേകം മക്കള്. Those that we do not know. അനുഗ്രഹിക്കപ്പെടും. Will be blessed. അനുഗ്രഹിക്കപ്പെടും തന്നെ ചെയ്യും. Will definitely be blessed. നീ നിന്റെ വേദനയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. When you pray out in your pain. ആ പ്രാർത്ഥന. That prayer. അനേകം തലമുറകൾക്ക്. Becomes. വിടുതൽ കൊടുക്കുവാൻ. Becomes deliverance to all generations. ദൈവം ഏറ്റെടുക്കും. God will take up. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന. When you open your heart and pray. ഒരു പ്രാർത്ഥന പോലും ഉത്തരമില്ലാതെ വരില്ല. Not any of the prayers will not be answered. ആദത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട്. From the time of Adam. പാപം ചെയ്ത് മരിച്ചുപോയ. Those who have passed away by sin. കോടിക്കണക്കിന് മനുഷ്യ ആത്മാക്കള്. Crores and crores of souls. രക്ഷപ്പെട്ടിട്ടില്ലാത്തവരെ. Those who have not saved. അവരുടെ രക്ഷ ഇന്ന് സംഭവിക്കുന്നത്. Their salvation becomes ee talamurayilodeyanu through this generation nammalilodeyanu periyodare it is through us adu sambhavikkuvan vendi to happen deivam namukku god has given us thagarchagal tharugiyanu god has given us destruction ida mathaya suvisheshathile 23 adhyayam 35th vachanam vishuddha mathaya suvishesham 23:35 angane niravaradhanaya abelinte raktham mudal devalayathinum belipeedathinum madhye vech നിങ്ങൾ വധിച്ച ബറാഖിയാടെ പുത്രനായ സക്കറിയാട് രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. Book Gospel of Matthew chapter 23 verse 35 onwards. And some you will scourge in your synagogues and persecute from town to town, that upon you may come all the righteous blood shed on earth, from the blood of innocent Abel to the blood of Zechariah the son of Barachiah, whom you murdered between the sanctuary and the altar. Truly I say to you, all this will come upon this generation. നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും അധിവച്ച് നിങ്ങൾ വധിച്ച ബറാഖിയുടെ പുത്രനായ സക്കറിയാടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. That upon you may come all the righteous blood shed on earth, from the blood of innocent Abel to the blood of Zechariah the son of Barachiah, whom you murdered between the sanctuary and the altar. ദൃശ്യവിലെ പറയാണ്, സത്യമായി ഞങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. Then Jesus says, truly I say to you, all this will come upon this generation. കഴിയുപോയ സകല തലമുറകളുടെയും പാപത്തിന്റെ ഭാരം ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ തലമുറ, നമ്മുടെ തലമുറ. We the present generation are called to bear all the burden of sin that the past generation have committed. പൂർവ്വപിതാക്കളെ പോലെ